ഹലോ, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ബാനിയൻ ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടാവില്ലേ, ലെഗിൻസ് അതുപോലെ നമുക്കിപ്പോൾ പർദ്ദ അങ്ങനത്തെ പല ടൈപ്പും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ബനിയനായിട്ട് അല്ലേ, അപ്പോൾ നമ്മൾ നോർമൽ തയ്യൽ മെഷീനിൽ അത് ചില ബനിയൻസ് ഇങ്ങനെ സ്റ്റിച്ചിങ് പിടിക്കൂല, ഇങ്ങനെ കൂടിക്കൂടി നിൽക്കൂലേ. പിന്നെ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ചിങ് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് ഉപയോഗിച്ചാൽ മതി. അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് കവർ, അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ, നമ്മളിപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നതായിക്കോട്ടെ അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ഇഞ്ച് അഥവാ ഒരു അരഞ്ചിലൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് വരിക, ഒരളവിൽ ഇത് വെട്ടിയെടുക്കണം. അതായത് ഇതുപോലെ ഒരു അരഞ്ചിൽ ഒരിഞ്ചിലോ അതിങ്ങനെ വെട്ടിയെടുക്കുക. ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടതും പകുതിയാക്കട്ടെ. ഇപ്പോൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു അരഞ്ചിൽ. ഇനി നമുക്ക് നമ്മളെ തുണി, നമ്മൾ എവിടെയാണോ ഒന്ന് തയ്ച്ചെടുക്കേണ്ടത് ആ ഭാഗത്ത് നമ്മൾ തുണീൻ്റെ മുകളിലായിട്ട് ഈ പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തയ്ച്ചു പോവുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ സ്റ്റിച്ചിങ് കണ്ടോ, ബനിയൻ്റെ മുകളിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. ചില ബനിയൻ ടൈപ്പ് നമ്മൾ നോർമൽ തയ്യൽ മെഷീനിൽ ഇങ്ങനെ കുത്തിക്കൂടി കുത്തിക്കൂടിയാണ് നിൽക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇത് അതുപോലെ ചെയ്താൽ മതി. ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ എടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കാണുന്ന ടൈപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്, എന്നാൽ കണ്ണാടി പോലത്തെ ടൈപ്പ് അല്ല. കളറൊന്നും എടുക്കരുത്, കളറെടുത്താലേ നമുക്ക് ഇങ്ങനെ കാണൂല എന്നുള്ളൂ, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഞാൻ ശരിക്കും കാണിച്ചു തരാം. നമ്മൾ സ്റ്റിച്ചിങ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോർമൽ തയ്യൽ മെഷീനിൽ നമ്മൾ നോർമൽ നമുക്ക് കോട്ടൺ തുണിയൊക്കെ തയ്ക്കുന്ന രീതി തന്നെ കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബനിയൻ ടൈപ്പിലൊക്കെ ഇങ്ങനെ കുത്തിക്കൂടി കുത്തിക്കൂടിയാണ് നിൽക്കുക. ഞാൻ കാണിച്ചു തരാമാണെങ്കിൽ കണ്ടില്ലേ എവിടെ കണ്ടില്ലേ, അതായത് പോലെ കുത്തിക്കൂടി കുത്തിക്കൂടിയാണ് നിൽക്കുക. നമ്മളൊന്ന് വലിച്ചുകൊണ്ട സമയത്ത് ആ സ്റ്റിച്ചിങ് ഒക്കെയാണ് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതാ അതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക, എന്നിട്ട് നമ്മൾ തൈക്കിളിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു അരഞ്ചിലോ ഒരിഞ്ചിലോ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. കണ്ടില്ലേ, ഇത് ഈ സ്റ്റിച്ചിങ് കിട്ടും. നമ്മൾ മറ്റേ നോർമൽ അടിച്ചപ്പോൾ ഉണ്ട്, നമ്മളിതിപ്പം കീറി വരെ ചെയ്തിട്ടോ. ഇതാണ് ഞാൻ നോർമൽ സ്റ്റിച്ച് അടിച്ചത്, കാണുന്നുണ്ടോ? ഇതാണ് ഞാൻ ഇതുമ്മൽ അടിച്ചത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടെ. നോർമൽ തയ്യൽ മെഷീൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്.